കിളിമീൻ ഉൽപാദനം 41% കൂടി. മലയാളികൾക്ക് കോവളടിച്ചിരിക്കുകയാണ്. ഇനി ആവോളം വറക്കാം. ചെറുമീൻ പിടുത്തത്തിന് ഏറ്റവും കൂടുതൽ വിധേയമായ മത്സ്യ ഇനമാണ് കിളിമീൻ. ചെറുമീൻ പിടുത്തം നിരോധിക്കുന്ന മിനിമം ലീഗൽ സൈസ് നിയന്ത്രണം നടപ്പിലാക്കിയതിനു ശേഷം കിളിമീൻ ഉൽപാദനം 41% കൂടിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനം പറയുന്നു. കേരളത്തിലെ മത്സ്യബന്ധനവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ CMFRI സംഘടിപ്പിച്ച ഗുണഭോക്തൃ ശില്പശാലയിലാണ് പഠനം അവതരിപ്പിച്ചത്. നിരോധനത്തിന് ശേഷം കിളിമീനുകളുടെ അംഗസംഖ്യ വർധനവിലും പ്രജനന മൊത്ത ലഭ്യതയിലും വർധനവുണ്ടായി. MLS നിയന്ത്രണം മൂല്യ ശൃംഖലയിലുടനീളം നടപ്പാക്കുന്നത് ഗുണകരമാകും. വലയുടെ കണ്ണിവലിപ്പ നിയന്ത്രണം കർശനമായി പാലിക്കുന്നത് കുറെ കൂടി ഫലപ്രദമാകുമെന്നും CMFRI നിർദ്ദേശിച്ചു. സമുദ്ര മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട CMFRI വിവിധ ഗവേഷണ ഫലങ്ങൾ മത്സ്യ തൊഴിലാളികളുമായും മറ്റ് അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായും ചർച്ച ചെയ്യുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ ഗ്രിൻസൺ ജോർജ് അധ്യക്ഷത വഹിച്ചു. ചെറുമീനുകളെ പിടിക്കാതെ വളരാൻ അനുവദിച്ചാൽ മത്സ്യമേഖലയ്ക്ക് അധിക ലാഭമുണ്ടാക്കാനും മീനുകളെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനുമാകും. കിളിമീൻ, ചാള, കൂന്തൽ, അരണമീൻ, കറൂപ്പ് എന്നിവയുടെ ചെറു മത്സ്യബന്ധനം കാരണം കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 1777 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ചെറുമീൻ പിടുത്തം കാരണം ഈ 5 മത്സ്യ ഇനങ്ങളുടെ ശരാശരി വാർഷിക നഷ്ടം 216 കോടി രൂപയാണെന്ന് CMFRI ചൂണ്ടിക്കാട്ടി. എറണാകുളം, ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിൽ CMFRI നടത്തിയ പഠനത്തിൽ കോവിഡിന് ശേഷം ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി മത്സ്യത്തൊഴിലാളികളുടെ ഉപഭോഗ ചിലവിൽ കുറവ് വന്നതായി കണ്ടെത്തി. എറണാകുളം ജില്ലയിൽ 34%, ആലപ്പുഴയിൽ 13%, മലപ്പുറത്ത് 11%മാണ് കുറവ്. ഡോക്ടർ ശോഭാജോ കിഴക്കൂടൻ, ഡോക്ടർ AP ദിനേശ് ബാബു, ഡോക്ടർ VVR സുരേഷ്, ഡോക്ടർ R വിദ്യ, ഡോക്ടർ ലിവി വിൽസൺ എന്നിവർ സംസാരിച്ചു. യാനങ്ങളുടെ വർധനവ്, നശീകരണ മത്സ്യബന്ധന രീതികൾ, ചെറുമീൻ പിടുത്തം, ചെമ്മീനിന്റെ വിലക്കുറവ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ പ്രശ്നങ്ങൾ, തീരക്കടലിനപ്പുറം നിയന്ത്രണമില്ലാത്ത അവസ്ഥ, മത്സ്യസമ്പത്തിന്റെ ശോഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ മീൻ ചാകരയാണ്. കിളിമീനും മത്തിയും ചെമ്മീനുമൊക്കെ ഉണ്ടെങ്കിലും കിളിമീനാണ് മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത്. കോരയെന്നും കിളിയെന്നുമൊക്കെ പല നാടുകളിൽ പേരുകൾ പലതാണ് ഈ മീനിന്. വില കുറവാണ്. ഇടത്തരം കിളിമീൻ വെട്ടിക്കറിയാക്കാനും വറക്കാനും സൂപ്പറാണ്. ഇത്രയധികം മീൻ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഫ്രഷ്നെസ് നഷ്ടമാകുമോ എന്ന് പേടിക്കേണ്ട. മീൻ വാങ്ങിയാൽ അതേപോലെ ഫ്രീസറിലേക്ക് വെക്കരുത്. പകരം പാത്രത്തിലാക്കിയ മീനിലേക്ക് വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ മീൻ ഫ്രഷ് ആയി മിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.